ഹജ്ജ് തീർത്ഥാടകരെ മക്കയിൽ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അറബി ഇംഗ്ലീഷ് ഭാഷകളടക്കം വിവിധ ഇന്ത്യൻ ഭാഷകൾ സംസാരിക്കാൻ അറിയുന്ന 1200 വോളണ്ടിയേഴ്സിനെ രംഗത്തിറക്കും. സൗദി അറേബ്യയിലെ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയായ മറാക്കസിൽ അഹിയായുമായി സഹകരിച്ചുകൊണ്ട് ഖാദിം ദായിഫ് റഹ്മാൻ എന്ന ബാനറിലാണ് ഇന്ത്യ ക്രിസ്ത്യാനിറ്റി ഫോറം ഹജ്ജ് സേവനത്തിന് ഇറങ്ങുന്നത്. 1000 മുകളിൽ വളണ്ടിയേഴ്സ് ആണ് സർവീസിന് വേണ്ടി തയ്യാറായിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 150 ആളുകൾ അറഫയിൽ സർവീസ് നടത്തും. ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വോളണ്ടിയേഴ്സ് മക്കയിൽ ഹാജിമാരുടെ താമസ സ്ഥലം, ഹജ്ജ് മിഷൻ, ആശുപത്രികൾ, അസീസിയ എന്നിവിടങ്ങളിലും അറഫയിൽ ട്രെയിൻ സ്റ്റേഷനുകൾ, ഹാജിമാരുടെ ടെന്റുകൾ, മീനായിലെ ടെന്റുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലും സേവനം നൽകും. വഴിതെറ്റുന്നവരെ അവരുടെ സ്ഥലങ്ങളിൽ എത്തിക്കുക, രോഗികളായവർക്ക് വൈദ്യസഹായം ലഭ്യമാക്കുക തുടങ്ങിയവയാണ് വോളണ്ടിയർമാരുടെ പ്രധാന പ്രവർത്തന മേഖലകൾ. മീനയിലെ മുഴുവൻ തമ്പുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മീന മാപ്പിന്റെ പരിഷ്കരിച്ച പതിപ്പ് ദുൽഹജ് 6 മുൻപ് പുറത്തിറക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മുഹമ്മദ് സാദിഖ്, മുഹമ്മദ് അലി, മുദസ്സിർ, ഷാഹുൽ അമീദ് ചേലക്കര, മറാക്കസ് ലഹയ്യ പ്രതിനിധി മുഹമ്മദ് സിദ്ദീഖി, ഫയാസുദ്ദീൻ, ഷംസുദ്ദീൻ കെ എം, മുഹമ്മദ് സാദിഖ്, ഉമർ ഹുസൈൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സുൽഫിഖുറദായ്, അമൃത ന്യൂസ്, ജിദ്ദ. സ്നേഹം പോലെ ഒരാതുരാലയം, ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ, ജിദ്ദ, സൗദി അറേബ്യ.